നരിമാൻ വ്ളോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഷാ ആലം റളിയല്ലാഹുവിന്റെ മക്ബറയിലാണ്. ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ അടുക്കുന്ന ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന കട്ടിലുണ്ട് ഇവിടെ. അതായത് ഷാ ആലം റളിയല്ലാഹു അൻഹു വലിയൊരു ദർസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും അങ്ങനെ 2 ദിവസം അദ്ദേഹം 2-3 ദിവസം ലീവാക്കുകയുണ്ടായി. അങ്ങനെ ആ ലീവാക്കിയതിന് ശേഷം അദ്ദേഹം അടയാളം വെച്ച കിതാബിൻ്റെ അടയാളം മാറിയതിൻ്റെ പേരിൽ അദ്ദേഹം അന്വേഷിച്ചപ്പം ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഷാ ആലം റളിയല്ലാഹു അൻഹു റൂമിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം വളരെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം സ്വപ്നം കണ്ടു. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ക്ലാസ് എടുത്തത്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന കട്ടിൽ ഇരുന്നിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ആ കട്ടിലാണ് പള്ളിയുടെ സൈഡിലായിട്ട് കെട്ടി തൂക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ആ കാണുന്ന മനോഹരമായ കുബ്ബ ഉണ്ട്. അവിടെയാണ് ഷാ ആലം റളിയല്ലാഹുവിനു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അവിടെ കുറച്ച് ഫക്കീർമാർ ഇരുന്നിട്ടുണ്ട്. ഒരു ഫക്കീർ, പ്രായമുള്ളൊരു ഫക്കീർ, കയ്യിലുള്ള ഒരു സ്റ്റീലിൻ്റെ വടി സ്വന്തം കയ്യിലെ വളയിലടിച്ചിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന കട്ടിൽ. ഈ കട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നതിന് ശേഷം ഷാ ആലം റളിയല്ലാഹു അൻഹു ഒരിക്കലും ഈ കട്ടിലിൽ ഇരുന്നിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചത്. ഇത് ഈ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇരിക്കുന്നത് കൊണ്ട് ഇത് പള്ളിയുടെ ഉൾഭാഗത്ത് കെട്ടിത്തൂക്കിയ നിലയിലാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഏതായാലും നമ്മുടെ മുത്ത റസൂലുള്ള ഇരുന്ന കട്ടിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ എന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി മദീനയിലേക്ക് പോകണമെന്നാണ്
എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമുള്ളത്. അതിനു മുമ്പായിട്ട് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചവിട്ടുന്ന സൈക്കിളിൽ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോകണം, നേരെ മദീനയിലേക്ക് പോകണം. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇവിടെ കാണുന്നത് ഒരു ബൈത്ത് എഴുതി വെച്ച് കാണുന്നുണ്ട്, കുറേ ഫക്കീറന്മാർ ഇരിക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഞാൻ മലയാളിയാണ്, പിന്നെ മലയാളം പറയാതെ എന്ത്? ഞാൻ മലയാളം, ഒറിജിനൽ മലയാളിയാണ്. ഞാൻ പഠിച്ചത് പാലക്കാട് ടൗണിൽ BMG ഹൈസ്കൂൾ, പണ്ഡിറ്റ് മോത്തിലാൽ മോഡൺ ഗവൺമെന്റ് ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ പഠിച്ചത്. ഇറങ്ങിയിട്ട് കുറെ ആയില്ല, എന്റെ ഭാര്യ മരിച്ചു, പിന്നെ ഒരു മോളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. ബാധ്യതകളൊന്നുമില്ല, പക്കിയ പക്കറല്ല, പക്കിയ പക്കറല്ല, പക്കിയ കേരളത്തിലെ ഒരേ ഒരു സനദ് ബൻ ഫക്കീർ, ഗരീബ് നവാസിന്റെ സീലുള്ള ഒരൊറ്റ ഫക്കീർ കേരളത്തിൽ ഞാൻ വന്നു. വേറെ ഒരുത്തനും ആ സവാലിനെ മറികടക്കാൻ സാധിക്കും. എന്റെ പേര് അബ്ദുൾ അസീസ്, തരീഖ നാം ദൂസറ. നമ്മളിപ്പോ തരീഖ് ബൻ ഫക്കീർ എന്ന് പറയണെങ്കിൽ തരീഖിന് ഒരുപാട് ജോലി, വെറുതെ തരീഖ് ബൻ ഫക്കീർ പറയാം. പച്ചക്കുട്ടി ആവണം, പിന്നെ കഫനി കഫനി, നമ്മള് മണ്ണടി പോകുമ്പോ കഫൻ തുണി ഉണ്ടല്ലോ, കഫൻ തുണി ധരിക്കണം. അതിന് ഓരോരോ ആയത്തുകളുണ്ട്, കഫൻ തുണി ധരിച്ച്, പിന്നെ മുർഷിദ്, പിന്നെ അതിനൊരു വേറൊരു പേരുണ്ട്, എന്റെ ശരീരത്തിന്റെ പേരാണ് അബ്ദുൾ അസീം. കഫൻ തുണി ധരിക്കലായിരുന്നു മനസ്സിലായി, അല്ല അതവിടെ ഇരിക്കും ഞാൻ പറഞ്ഞു, അത് വിശദീകരിക്കണം കുറച്ച് സമയം പറഞ്ഞു. ഞാനിപ്പോ തരീഖ് ബൻ ഫക്കീറാണ്, അജ്മീർ ഷരീഫ് തരീഖ് ബൻ ഫക്കീർ, ഇതിന്റെ അടുത്ത് അതിന്റെ റെക്കോർഡുണ്ട്. ഇതെന്റെ സനദിന്റെ ഫോട്ടോസാണ്, ഇത് ഫോട്ടോസാണ്, ഇതെന്റെ ഫോട്ടോസ്, ഒറിജിനൽ 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 ഉണ്ട് എന്റെ അടുത്ത്. ഇത് ഇതെന്റെ ഫോട്ടോ ആണ്, ഇത് അജ്മീർ ഷരീഫ് സയ്യദ് മീര നാത്വാൻ ചോക്കിന്റെ സൂഫി അലി അൽതാഫ് ഹുസൈൻ, പിന്നെ പീർമൻ മുഹമ്മദ്, പീർ ശരീഅത്തിന്റെ വഴി കാണിച്ചു തരുന്ന ആളാണ്, ശരീഅത്തിന്റെ രാസ്ത, ശരീഅത്തിന്റെ വഴിയിലൂടെ നടക്കുന്ന. പിന്നെ മുർഷിദ്, മുർഷിദ് എന്ന് പറഞ്ഞാൽ തരീഖ്, പിന്നെ തരീഖ് തരീഖ് ഇങ്ങനെ പോകുന്ന. അപ്പൊ ഞാൻ തരീഖ് ബൻ ഫക്കീറാണ്, അജ്മീർ ഷെരീഫ്. ഇവിടെ അല്ലല്ല, ഞാന് അജ്മീറിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇപ്പൊ 4-5 ദിവസമായി. ഇപ്പൊ 22-ാം തീയതി കാട്ടിയാവാട്, അവിടെ ഒരു ഉറൂസ്, ഉറൂസിന് അവിടെ പോകണം, നമ്മൾ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ചോക്കുണ്ട്, അവിടെ പോയാല് നമുക്ക് നദ്രാന ഒരു തരണം നമുക്ക്. ഇപ്പൊ മുസാഫിർ തന്നെ യാത്ര തന്നെ, ഒരേ യാത്ര. യാത്ര എന്ന് പറഞ്ഞാൽ ഫക്കീർ മുസാഫർ, അല്ലാതെ മുസാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മുസാഫിർ, മിസ്കീൻ, ഫക്കീർ, അലഗ് അലഗ്, വെരി ലോങ് ഡിഫറൻസ്. നമ്മളിപ്പോ അജ്മീറിലേക്ക് പോകുന്നു, ട്രെയിനിന്റെ ടൈമായി. അജ്മീറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫക്കീർ ചോക്ക്, അജ്മീർ നാത്വാൻ ചോക്ക്, നാത്വാൻ ചോക്ക്, സയ്യദ് മീര നാത്വാൻ ചോക്ക്, അതായത് അവിടെ ഇരിക്കുന്ന സയ്യദ് മൻസൂർ അലി, ഫക്കീർ ലോകോ കാ ഹിന്ദുസ്ഥാൻ കാ ലീഡർ ലീഡർ ഹേ.